നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ലേസർ ഇൻ പ്രോക്ടോളജിയെ കുറിച്ചാണ് ലേസർ പ്രോക്ടോളജി എന്താണ് ലേസർ പ്രോക്ടോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരവുമായി ചേർന്ന് നിൽക്കുന്ന മൂന്ന് രോഗങ്ങൾ അതായത് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് ഫിസ്റ്റുല അല്ലെങ്കിൽ ഫിഷർ ഇത് മൂന്നിനും എങ്ങനെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിന് ആദ്യമായി എന്താണ് പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ മോഷൻ ടൈറ്റായിട്ട് അതായത് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് മോഷൻ പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഏനൽ ക്വിഷൻസ് അതായത് നമ്മുടെ മലം അറിയാതെ പോവാതെ നിയന്ത്രിക്കുന്ന ഏനൽ ക്വിഷൻസ് ഉണ്ട് ക്വിഷൻസുകൊണ്ട് അതിൻ്റെ മസിൽസും ഉണ്ട് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ സ്പ്രിങ്ചേഴ്സും ഉണ്ട് അപ്പോൾ ഈ ഏനൽ ക്വിഷ്യൻസിൽ അവിടുത്തെ രക്തധമനികളിൽ പ്രഷർ കൂടുകയും ആ ഏനൽ ക്വിഷൻസ് താഴേക്ക് തള്ളി വരുന്നതുമാണ് ഈ ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭാഗത്തെ രോഗങ്ങൾ എന്ന് പറയുന്നത് ഈ രോഗലക്ഷണങ്ങളും എല്ലാം പുറമെ പറയാനുള്ള ബുദ്ധിമുട്ട് കാരണവും അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാവുമെന്ന് ആലോചിച്ച ഭയം കൊണ്ടും ആൾക്കാർ ആദ്യമേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുകയാണ് പതിവായിട്ട് കാണുന്നത് അപ്പോൾ നമ്മളിത് ആദ്യമേ കണ്ടുപിടിക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ ട്രീറ്റ്മെൻറ്റ് തേടുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ മെഡിസിൻസ് കൊണ്ടും ഓയിൻമെൻറ്റ്സ് കൊണ്ടും ഒക്കെ ഒരു വരെ ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് അത് അതും മറികടന്ന് നമ്മൾ ഇപ്പോൾ ഏനൽ കുഷ്യൻസ് താഴോട്ട് ഇറങ്ങി വരികയും അല്ലെന്നുണ്ടെങ്കിൽ മോഷനിലൂടെ ബ്ലഡ് അധികമായിട്ട് പോവുകയും ചെയ്യുക അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള രോഗികളാണ് കൂടുതലായിട്ടും ഹോസ്പിറ്റലിൽ വരികയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഹെമറോയ്ഡക്റ്റുമാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആ മൂന്ന് ഹെമറോയിഡ്സ് അതായത് ഏറ്റവും കൂടുതൽ വരുന്നത് മൂന്നേ ഏഴ് പതിനൊന്ന് ആ ഒരു ക്ലോക്ക് പൊസിഷനിലാണ് ഈ പയൽസിൻ്റെ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അപ്പോൾ ആ മൂന്ന് ഭാഗത്തും മുറിവുകൾ ഉണ്ടാക്കി ഏനൽ ക്വിഷൻസ് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന് കുറച്ച് അധികമായ ഹോസ്പിറ്റൽ സ്റ്റേയും പേഷ്യൻസിന് വേദനയും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരാളുടെ ഹിസ്റ്ററി വേറൊരാൾ കേൾക്കുമ്പോഴാണ് ഈ ആൾക്കാര് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യണോ എന്നുള്ള ആലോചിച്ച് ഇത്രയും വൈകി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ പുതിയതായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റേപ്പ്ലർ ഹെമറോഡോപെക്സി അപ്പോൾ അതും കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻ്റാണ് നമ്മളിപ്പോൾ ലേസർ ഹെമറോഡോപെക്സി അതായത് ലേസർ രക്ഷ്മി രശ്മികൾ കൊണ്ട് മുറിവൊന്നും ഇല്ലാതെ തന്നെ ഈ രക്തധമനികളെ കരിച്ച് ഇറങ്ങി വന്ന ആ ഒരു ഏനൽ ക്വിഷൻസിനെ തിരിച്ച് ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഈയൊരു ലേസർ ഹെമ്രോഡോ പെക്സിയെക്കുറിച്ച് പറയാനുള്ളത് ഇത് തികച്ചും വേദനരഹിതവും ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ സ്റ്റേയും മതിയാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇതിൻ്റെ റെക്കറൻസ് റേറ്റുകളും അതായത് തിരിച്ചു വരാനുള്ള റേറ്റുകളും എല്ലാം വളരെ കുറവുക തന്നെയാണ് പിന്നെ ഉള്ള ഒരു രോഗമാണ് ഫിഷർ അതായത് നമ്മുടെ മലദ്വാരത്തിൻ്റെ അറിയാതെ മലം പോവാതിരിക്കാനുള്ള മസിൽസിൻ്റെ സ്പാസം അതായത് ഇൻറ്റേർണൽ ഏനൽ സ്പിഞ്ചറിൻ്റെ സ്പാസം കാരണം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടോട്ടായിട്ടിരിക്കുന്ന കാരണം നമ്മൾ മലം പോകാനായിട്ട് സ്ട്രെയിൻ ചെയ്യുകയും ഹാർഡായിട്ടുള്ള മലം പോകുമ്പോഴിലേക്ക് അവിടെ മുറിവുകളുണ്ടായി മലം പോകുന്ന സമയത്ത് ഇരിച്ചിലും വേദനയും പുകച്ചിലും ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ഫിഷറെന്ന് പറയുന്നത് ആ ഫിഷറിനും നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയൊരു മുറിവുണ്ടാക്കി അവിടെ ആ ഇൻ്റർ ലൈനിൽ സ്പ്രിങ്ച്ചർ കട്ട് ചെയ്ത് സ്പ്രിങ്ച്ചർ ഒട്ടമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതും നമുക്ക് ലേസർ മൂലമായിട്ട് ചെയ്യാം വലിയ മുറിവൊന്നുമില്ലാതെ ഒരു പോയിൻറ്റ് ത്രീ എം എം ഉള്ള ചെറിയൊരു മുറിവിലൂടെ അതും ചെയ്ത് ആ ഫിഷർ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ് മൂന്നാമത്തെ അസുഖമാണ് ഫിസ്റ്റു ലൈൻ നൈനോ ഫിസ്റ്റു ലൈൻ നൈനോ എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ആ ചുറ്റുമായിട്ട് മുമ്പ് എപ്പോഴെങ്കിലും ഒരു ചെറിയ പഴുപ്പ് വല്ല വന്ന് കുരു പൊട്ടിയിട്ടുണ്ട് ആ ആ അത് ശരിയായിട്ട് ഉണങ്ങാതെ അത് മലദ്വാരമായിട്ടുണ്ടാവുന്ന ഒരു പാതയാണ് ഈ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്നത് വേറെ പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഈ ഫിസ്റ്റുല എന്നുള്ളത് വരാവുന്നതാണ് പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫിസ്റ്റുലയുടെ ട്രാക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അത് വലിയ മുറിവുകൾ ഉണ്ടാക്കി ആ ട്രാക്റ്റ് മൊത്തത്തിൽ എടുത്ത് കളയുക എന്നുള്ളതായിരുന്നു അത് ഒരുപാട് നാൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുകയും വലിയ മുറിവുകളും ഉണങ്ങി വരാനുള്ള താമസവുമെല്ലാം വളരെയധികം പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഉള്ളതായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പം കുറഞ്ഞു നമുക്ക് ലേസർ രക്ഷ്മികൾ വെച്ച് ഈ ഫിസ്റ്റല എന്ന് പറയുന്ന ആ ട്രാക്റ്റ് ഫുള്ളായിട്ട് കരിച്ച് കളഞ്ഞ് ഒരു മുറിപ്പാടുകളോ ഇല്ലാതെ തന്നെ ഫുള്ളായിട്ട് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു രോഗാവസ്ഥയായി മാറിയിരിക്കുകയാണ് ഹോസ്പിറ്റൽ സ്റ്റേയും മുറിവിൻ്റെ അളവും മുറിവ് ഉണങ്ങി വരാനുള്ള സമയവും എല്ലാം വളരെ കുറഞ്ഞിരിക്കുകയാണ് നമ്മൾ ലേസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഫിസ്റ്റുല ഫിഷർ ഹെമറോയിഡ്സ് പൈലോണൽ സൈനസിനും ഈ ലേസർ പ്രോപ്റ്റോളജി കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയോഡ് ലേസർ എന്നുള്ള ലേസർ ഉപയോഗിച്ചാണ് നമ്മൾ ജനറൽ സെർജറിയിൽ അല്ലെങ്കിൽ ജനറൽ സർജറിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് പിന്നെ പഴയ ട്രീറ്റ്മെൻ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പേഷ്യൻസ് നല്ല നല്ല കൺവീനിയൻറ്റും കോസ്റ്റ് എഫക്റ്റീവും റെക്കറൻസ് റേറ്റും കുറവുമായിട്ടുള്ളൊരു പുതിയ ചികിത്സ രീ രീതിയാണ് ഈ ലേസർ പ്രോക്ടോളജിയിൽ ലേസർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന് നാൾ ഹോസ്പിറ്റൽ സ്റ്റേയോ മറ്റു കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം ലേസർ പ്രോക്ടോളജിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു അസുഖമാണ് പൈലോണൽ സൈനസ് അതായത് നമ്മുടെ ഇൻ്റർ ഗ്ലൂട്ടിയൽ ക്ലെഫ്റ്റ് അതായത് ബട്ടക്സ് തുടങ്ങുന്ന ആ ഒരു ക്ലെഫ്റ്റിൽ ഹെയർ ഫോളിക്കിൾസ് ഉള്ളിലേക്ക് വളർന്ന് അവിടെ ഒരു അണുബാധ വന്ന് പഴുപ്പ് വന്ന് വരുന്ന ഒരു പൈലോണൽ അപ്സസ് ആപ്സസ് പിന്നെ അതൊരു സൈനസ് ആവുക റെക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വന്ന് അവിടെ ഡിസ്ചാർജസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ഈ പൈലോണിഡൽ സൈനസ് എന്ന് പറയുന്നത് പൈലോണൽ സൈനസിനും നമുക്ക് ഫലപ്രദമായിട്ട് ഈ ലേസർ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് ഫുൾ ചെയ്യാവുന്നതാണ് പണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് വലിയ മുറിവുകൾ ഉണ്ടാക്കി അവിടെ ഫ്ലാപ്പ് കവറിങ്ങും ഒരു മിഡ് ലൈൻ ഷിഫ്റ്റും എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ആയിരുന്നു ഇതിപ്പോൾ വലിയ മുറിവുകളൊന്നുമില്ലാതെ തന്നെ ആ ചെറിയ സൈനസിലൂടെ തന്നെ ആ പ്രോബ് കണക്ട് ചെയ്ത് ആ ഫുൾ ട്രാക്റ്റ് അപ്ലേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മൾ ഇപ്പം പൈലോണൽ സൈനസിന് ചെയ്തത് നല്ല ഫലപ്രദമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ആണിത്